ഭേദഗതി ബിൽ ലോക്സഭയിൽ. ബിൽ അവതരണത്തെ ശക്തമായി എതിർത്ത് ഇന്ത്യ സഖ്യം. മതപരമായ വിഷയത്തിലുള്ള ഇടപെടൽ എന്ന് ഇടതുപക്ഷം ആരോപിച്ചു. Will have no existence. They will not have any value because all the powers vested with these bodies are captured by the government and hand over to the district collectors. ഉരുങ്ങളുമായി അനുദാസ് ചേർന്നു. This amendment, that means there is going to be dispute in each and every mosque where there is no deal needed. What will be the happen? Your fundamental idea is to create conflict and create the anger between the communities and make violence everywhere. Every legislation has to come from the ruler's duty is to make the decision which come from the heart. Now you are ill motive to divide the people of this country. That is why we bring the bill. വിവരങ്ങളുമായി അനൂപ്ദാസ് ചേർന്നു. അനൂപ്ദാസ്, ഇത് അടിസ്ഥാന അവകാശങ്ങളുടെ ലംഘനമാണ്, ഭരണഘടനാ വിരുദ്ധമാണ്, ഇൽ മോട്ടീവോട് കൂടിയാണ്, ദുഷ്ട ലാക്കോട് കൂടിയാണ് തുടങ്ങിയ കാര്യങ്ങളാണല്ലോ പ്രതിപക്ഷ അംഗങ്ങളൊക്കെയും പറയുന്നത്. അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ബിൽ അവതരിപ്പിക്കുക? അത്രയധികം പ്രതിഷേധം ഇനിയും ഉണ്ടാവില്ലേ? പ്രതിഷേധം അതിശക്തമായി ഇന്ത്യ സഖ്യ പാർട്ടികൾ ഉന്നയിക്കുന്നുണ്ട്. കെ സി വേണുഗോപാൽ തുടങ്ങി വെച്ച ഈ എതിർത്തുള്ള പ്രസംഗങ്ങൾ ഇപ്പോൾ ഡി എം കെ, ഒപ്പം എൻ സി പി, സി പി എം, ലീഗ് ഉൾപ്പെടെയുള്ള പാർട്ടികളെല്ലാം ഏറ്റുപിടിച്ചപ്പോൾ ഗൗരവമേറിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് ലോക്സഭയിൽ. അഖിലേഷ് യാദവ് അല്പസമയം മുൻപ് സംസാരിച്ചു. അഖിലേഷും പറയുന്ന കാര്യം, ഈ നിലയിൽ ഒരു ബില്ല് അവതരിപ്പിക്കുന്നത് മുസ്ലിം സമുദായത്തിനെതിരാണ്, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ കുഴപ്പമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമമാണ് ബി ജെ പി നടത്തുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബില്ലെന്ന് മുസ്ലിം ലീഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീർ അല്പസമയം മുൻപ് പ്രസംഗിച്ചു. വൈകാരിക പ്രസംഗമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഈ ഓരോ കാര്യങ്ങളും അക്കമിട്ട് നിരത്തിക്കൊണ്ട് അതേപോലെ തന്നെ എൻ കെ പ്രേമേന്ദ്രൻ, കെ സി വേണുഗോപാൽ, കെ രാധാകൃഷ്ണൻ തുടങ്ങിയിട്ടുള്ള ആളുകളെല്ലാം ഈ വിഷയത്തിൽ സംസാരിച്ചു. ഇതിൽ ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ച ഏക ആൾ, ഇപ്പോൾ ഈ സമയം വരെ ഇനിയും ആളുകൾ സംസാരിക്കാറുണ്ട്, ഏക ആൾ അത് ലലൻ സിംഗ് ആണ്, ജെ ഡി യുവിൻ്റെ. അദ്ദേഹം പറയുന്ന കാര്യം, മന്ത്രി ലലൻ സിംഗ് പറയുന്ന കാര്യം, ഇത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ പള്ളിയുമായി ബന്ധപ്പെട്ടതോ അല്ല, അതായത് ആരാധനയുമായി ബന്ധപ്പെട്ട കാര്യമല്ല. അത് മാത്രവുമല്ല, സിഖ് സമുദായത്തെ